ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആണല്ലോ, പക്ഷെ അതൊന്നും അല്ലായിരുന്നു സംഭവം. ഫുൾ ഓഫ് ക്യാമറ മൊബൈലിൽ ഷൂട്ട് ചെയ്തോണ്ട് ഒരു ഭയങ്കര ഓവർ മൊബൈൽ യൂസ് ചെയ്ത പോലെ തോന്നി. ഞങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അതിലുള്ളൊന്നും കിട്ടിയില്ല. എക്സ്പെക്ടേഷൻ അത്രയുള്ളൊന്നും ഇല്ല. ഇല്ല ബോറായിട്ടാണ് തോന്നിയത്. ബോറല്ല, നമുക്ക് മടുപ്പായി പോയി. മഞ്ജു വാര്യറുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഓ അത് ആർക്ക് വേണേലും ചെയ്യാം, മഞ്ജു വാര്യർ തന്നെ വേണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ. ഓക്കെ, വളരെ മോശ സിനിമ. മോശ സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പുതിയൊരു അറ്റംപ്റ്റ് അല്ലേ? ഓ ഇതൊക്കെ അറ്റംപ്റ്റ്, ഇതൊക്കെ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ടുള്ള. നറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം വളരെ മോശമാണ്. നല്ല രീതിയിൽ മഞ്ജു വാര്യർ ഒന്നും പോരെ, ഒട്ടും പോരാ. മഞ്ജുവാര്യരൊക്കെ നമ്മളെ കളിയാക്കുന്ന പോലെ ഒട്ടും എത്തിയില്ല, പ്രേക്ഷകരെ കളിയാക്കുന്ന പോലെ. ഹൊറർ സീൻസ് ഒക്കെ എങ്ങനെ? ഒന്നുമില്ല, ഹൊറർ ഒന്നുമില്ല. ചുമ്മാ ചുമ്മാ കോമാളിത്തരം കാണിച്ച് മനുഷ്യരെ പറ്റിക്കാനാണ് തോന്നുന്നത്. അത്രേ ഉള്ളൂ, അത്രേ. ഒന്നും വർക്കായില്ല? ഒന്നും വർക്കായിട്ട് വർക്കായില്ല. 18 പ്ലസ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ പറയുന്നുള്ളൂ. അതൊക്കെ ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ വളരെ വളരെ മോശമായി, മോശമായി പോയി. നമ്മളെ അനുരാഗ് കശ്യപ് എന്നുള്ള ഒരു പേരിന് വന്ന പറ്റിക്കപ്പെട്ടു പോയി, പറ്റിക്കപ്പെട്ടു. നല്ല സിനിമയാ, ഒരു എക്സ്പെരിമെന്റൽ പടവാ, ഒരു എക്സ്പെരിമെന്റൽ ഹൊറർ പടം, ഒരു അറ്റ്മോസ്ഫിയർ ഹൊറർ പടം എന്നൊക്കെ പോലെ ഒരു പുതിയ അറ്റംപ്റ്റ്. നല്ല സിനിമയാ. 18 പ്ലസ് ഒക്കെ ആണല്ലോ അതൊക്കെ. ആ ഉണ്ടല്ലോ ഫസ്റ്റ് സീൻ ഒക്കെ, അതൊക്കെ തന്നെ നല്ല, പക്ഷെ നല്ല സിനിമയാ. നല്ല പെർഫോമൻസ് ഒക്കെ കൊള്ളാം, ഒരു പുതിയ പടം പോലെ. എഡിറ്റിംഗ് ഏരിയ അടിപൊളിയാണ്, ക്യാമറ വർക്ക് അടിപൊളിയാണ്. അതായത് ഒരു ഫൗണ്ടിങ് ഫുട്ടേജ് കിട്ടുന്ന രീതിയിലാണ് പടം തുടങ്ങുന്നത്, അവസാനിക്കുന്നത്. പക്ഷെ അവര് ഒരു സിനിമാറ്റിക് ആയിട്ട് തിയേറ്ററിക്കലി കൂടെ വർക്ക് ആവുന്ന രീതിയിൽ ടെക്നിക്കൽ സൈഡ് സൗണ്ടും ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മഴയും ഒക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു സജു ശ്രീധരൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നത്, എഡിറ്റർ ആയിട്ട് കുറെ പടമാണ്. അതെ അതെ, ഇത് ഭയങ്കര ഭീകരമായിട്ടാണ് എടുത്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. ഒ ടി ടി വരാൻ നേരത്തെ എത്ര പേർക്ക് വർക്ക് ആവുമെന്ന് അറിയത്തില്ല. ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു തിയേറ്ററിൽ വർക്ക് ആവുന്ന ഒരു പടം, ഗംഭീരമായിട്ട്. ഗഗനാചാരി വേറൊരു കൈൻഡ് ഓഫ് പരിപാടി. ഇതൊരു ഇതൊരു ഫൗണ്ടിങ് ഫുട്ടേജ്, അതായത് നമ്മള് കയ്യിൽ ക്യാമറ പിടിച്ചോണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്ന പോലെ, അതിന്റെ ടിൽറ്റും ആ ഒരു അങ്ങനെ പോകുന്ന ഒരു പടം. ആ ഒരു രണ്ടുപേരുടെ ആംഗിളിലൂടെ, രണ്ട് യൂട്യൂബേഴ്സിന്റെ ആംഗിളിലൂടെ പോകുന്ന ഒരു പടം, ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഭീകരം. മഞ്ജു വാര്യർ ആണെങ്കിലും മറ്റേ ഡാർക്ക് മോഡ് ആണോ? ആ ഒരു ഡാർക്ക്, ആ റോ ഒരു റോ പടമാണ്, ഡാർക്ക് ആയിട്ടുള്ള ഒരു പടമാണ്. സെക്സ് ആയാലും മറ്റു ഓർഗാനിക് ആയിട്ട് തന്നെ പോകുന്ന ഒരു പടം. ഫാമിലിക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഫാമിലി എനിക്കറിയില്ല, അഡൾട്ട് ഓൺലി പടമാണ്, കാറ്റഗറിയിൽ പെടുന്ന പടമാണ്. അത് ചിലപ്പോ വയലൻസും പിന്നെ സെക്ഷൽ സീൻസും അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് എല്ലാരും ഒരു മസ്റ്റ് വാച്ച് പടം ഇട്ട് തോന്നുന്നത്. അതായത് മലയാളത്തിൽ നീ എടുത്തു തന്നൊരു ഗംഭീരം ഗായത്രി ആൻഡ് മഞ്ജു, ഇവര് മൂന്നുപേരുള്ളൂ. മഞ്ജു വാര്യർ അങ്ങനെ ഒരു എന്താ പറയാ, വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു നമ്മള് സിനിമ കാണുന്നത് മസാല, പാട്ട്, സ്റ്റൺസ് അങ്ങനത്തെ ത്രെഡ് ലൈൻ ഒന്നും പ്രതീക്ഷിക്കാതെ വേറൊരു വൈബിൾ സിനിമ കാണുകയാണ്. അതായത് ഒരു ടെക്നിക്കലി സിനിമ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് ഒരു പക്ഷേ അവരെ കപ്പ് ഓഫ് ടീ ആയിരിക്കും. അതല്ലാതെ നോർമൽ ജനറൽ പബ്ലിക്കിന് എത്രത്തോളം ദഹിക്കും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ സിനിമ കാണുന്ന അതിൻ്റെ ക്രിട്ടിക്ക് നോക്കിയ ആ സിനിമയിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഒരു പക്ഷേ അത് റിസർച്ചായി കാണും. അല്ലാത്തവർ ഇത് ഒരാഴ്ച കൂടുതലൊന്നും ഈ സിനിമ നോർമൽ ഓഡിയൻസ് ഏറ്റെടുക്കുന്ന സംശയമാണ്. അതേ ഉള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ അർണബ് അർണബല്ലോ അനുരാഗ് കശ്യപ് അനുരാഗ് കശ്യപിൻ്റെ പ്രൊഡക്ഷൻ ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഞാൻ സിനിമ കാണാനായിട്ട് മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് അനുരാഗ് കശ്യപ്. കാരണം നമ്മൾ നേരത്തെ പല ഹിന്ദി സിനിമസ് ആയിക്കോട്ടെ, അവസാനം അദ്ദേഹത്തിൻ്റെ മഹാരാജൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. സോ അതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക പഞ്ച് ഈ സിനിമ കാണാനായിട്ടുള്ളത്. പിന്നെ മഞ്ജു വാര്യർ ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. പക്ഷെ അതൊന്നും അല്ല, സിനിമ വേറൊരു മൂഡ്, വേറൊരു സെറ്റിങ്സ്, വേറൊരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഒബ്വിയസ്ലി ഉറപ്പായിട്ട് ഫാമിലിയെ കാണാനായിട്ട് കൊണ്ടുപോകും. ഫാമിലി മീൻസ് കാണാം, പക്ഷേ നമ്മുടെ കൾച്ചർ അനുസരിച്ച് കുട്ടികളായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ബെറ്റർ കുട്ടികളായിട്ട് കാണാമായിരിക്കും, ഹസ്ബൻഡ് വൈഫിന് കാണാം, നോർമലി ഉള്ള ഓഡിയൻസിന് കാണാം, എല്ലാ സബ്ജക്റ്റിലും പാടാം. കാരണം റോ ആയിട്ട് കാണിക്കുന്നുണ്ട്. നോർമലി ഒരു വീട്ടിൽ ഒരു കപ്പിളിനിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
വളരെ റഫ് ആൻഡ് റോ ആയിട്ട് കാണിക്കുന്നത്. അതാണ് ഈ മൂവിയുടെ പ്രത്യേകത. ആൻഡ് അതൊരു ടെക്നിക്കൽ ബ്രില്ലിയൻസ് ആട്ടോ, അത്രേ ഉള്ളൂ, അല്ലാതെ വലിയൊരു കഥയോ സിനിമാറ്റിക്കോ ഒന്നുമില്ല. നിർത്തി.